ഇവിടെ എക്സ്ട്രാ ഒരു വെന്റിലേഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതില് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് ഇത്രയും വലിയൊരു വണ്ടിക്ക് അതൊരു കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഓൺ റോഡ് മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം ഒന്ന് പുള്ളി ചെയ്താല്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും പുതിയ ഫോക്സ് വാഗൺ ടൈഗൂൺ ആണ്. സൻസൺ ആൻഡ് രജീഷ് രണ്ടുപേരും ഉണ്ട്, ഇൻലോസ് ആണ്. ഇവരുടെ യൂസർ എക്സ്പീരിയൻസ് പറയും, അതുകൂടാതെ വണ്ടിയുടെ ഫീച്ചേഴ്സ്, ഓൺ റോഡ് പ്രൈസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു വണ്ടിയുടെ ടോപ്പ് ആൻഡ് ലൈൻ ആണ്. ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം ക്രോമിൻ്റെ ഫിനിഷുകൾ പലയിടത്തും വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രില്ലിനകത്താണെങ്കിലും ഒരു ക്രോം സ്ലാക്ക് രണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. താഴെ ഇവിടെ നല്ല വലിപ്പത്തിൽ ഒരു വലിയ ക്രോം എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്, കൊമ്പമീശ പോലെ തോന്നിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു ഹാലജൻ ഫോഗ് ലാമ്പ് ഉണ്ട്. ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഡ്യുവൽ LED ഹെഡ് ലാമ്പ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇതിനകത്ത് വന്നിരിക്കുന്നത് സിംഗിൾ ഹെഡ് ലാമ്പ് തന്നെയാണ്. രണ്ട് പ്രൊജക്ടേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഇത് ഒറിജിനലും ഇത് ഫേക്കുമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡിമ്മും ബ്രൈറ്റും എല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് LED DRL വരുന്നുണ്ട്. ഇത് പ്രൊജക്ടറാണ്. ഇത് പിന്നെ ഫേക്കായിട്ട് ആയതുകൊണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല സൈസുള്ള നല്ല അടിപൊളിയൊരു വണ്ടിയാണ്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പം ഫീല് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം നോക്കുന്നത് നമ്മളുടെ ഈ 17-inch വീല് തന്നെയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ് 17-inch വീല് വരുന്നത്. തൊട്ട് താഴെയുള്ള ട്രിമുകളിലൊക്കെ തന്നെ 16-inch വീലാണ് വരുന്നത്. 205/55 R17 വീലാണ് ഇതിന്. അതിൻ്റെ ചേരുന്ന നല്ല വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിങ് വരുന്ന വീൽ ആർക്കുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നല്ല തിക്കായിട്ടുള്ള ബ്ലാക്ക് ക്ലാഡിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡോർ ഹാൻഡിലും രണ്ട് ക്രോം സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മേളിൽ നല്ല തിക്കായിട്ടുള്ള റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബലം ഉള്ളതാണ്. നല്ല സൈസ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിക്ക് വരുന്നുണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ ഒരു സൈഡ് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇങ്ങനെ നടുക്കൂടെ വന്ന് അപ്പുറത്തെ സൈഡ് വരെ എത്തുന്നുണ്ട്. ഈ ഫോക്സ് വാഗൻ്റെ ലോഗോ കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈൻ പോകുന്നത്. കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് വരുന്നത്. ടൈഗൂൺ എന്ന് പറയുന്ന വലിയൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിലും വലിയൊരു ക്രോം എലമെൻ്റ് താഴെ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഒരു ഡിഫ്യൂസറും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ വ്യൂ ക്യാമറയും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 318 L നല്ല വലിപ്പമുള്ളൊരു ബൂട്ടാണ് വരുന്നത്. റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേയുമുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ബൂട്ടിന്. കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകും. ഇവിടെ ഒരു ലൈറ്റും കൂടെ ബൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ SUV പോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 2651 mm വീൽ ബേസും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അകത്ത് ബാക്ക് സൈഡിലിരിക്കുമ്പോൾ നല്ല ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു വണ്ടി തന്നെയാണ് ഫോക്സ് വാഗൻ്റെ ടൈഗൂൺ. നമുക്ക് ഏതായാലും വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അകത്ത് കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു കോക്പിറ്റ് തന്നെയാണ്. നല്ല ഒന്നാം തരം ഒരു 8-inch ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളിലെ ഈ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യൂ മാറ്റി മാറ്റി കിട്ടും. ടാക്കോമീറ്ററും നോർമൽ സ്പീഡോമീറ്ററും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനകത്ത് കിട്ടും. അത് നല്ലൊരു ഫീച്ചറാണ്. ചില കാറുകളിലൊക്കെ ബേസിക്കായിട്ട് ഒറ്റയൊരു ഡിസ്പ്ലേ വരത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഓരോ മോഡുകൾ മാറ്റി മാറ്റി എടുക്കാം. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഇതിനകത്ത് നല്ല ഒന്നാം തരം ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം വെച്ചിട്ട് അതിനകത്ത് തന്നെ നമുക്ക് വണ്ടിയുടെ
മൊത്തത്തിലുള്ള ഫ്യൂൽ കൺസംപ്ഷൻ ആവറേജ് സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മാപ്പും അതുപോലെയുള്ള മറ്റ് ആപ്പുകളൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ നമുക്കിവിടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് തന്നെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ആക്ടിവേറ്റ് ആയതിൻ്റെയും ഡീആക്ടിവേറ്റ് ആയതിൻ്റെയും ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുകയും ചെയ്യും. അതുകൂടാതെ എ സിയുടെ കൺട്രോൾ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒരു ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള സ്വിച്ചുകളാണ് വരുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓരോ ഓപ്ഷൻസ് വന്നോളൂ. അതുകൂടാതെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്നത് നല്ല ഒന്നാമത്തെ ഒരു ഫീച്ചറാണ്. ഈ ഗ്രൂവിനകത്തൂടെ എല്ലാം നല്ല തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. രണ്ട് സൈഡിൽ നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സാധാരണ മാനുവൽ ഗിയർ തന്നെ. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. എ സിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല ഒന്നാം തരം എ സിയാണ്. നട്ടുച്ചയ്ക്ക് പോലും നല്ല തണുപ്പ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്രേ കളറിലുള്ളൊരു നല്ലൊരു ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ മാറ്റ് ഫിനിഷിംഗിൽ ഡിസൈൻ കൊടുത്ത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. ശരിക്കും ക്രോം അല്ല, ഒരു അലോയ് ഫിനിഷാണ് അതിനകത്ത് വരുന്നത്. നല്ല വലിപ്പമുള്ള ആംറസ്റ്റും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും സ്റ്റോറേജ് സ്പേസും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെയും നല്ല വലിപ്പമുള്ളൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ ക്രൂയിസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾ ഇവിടെ വന്നിട്ടുണ്ട്. വോയിസ് റെക്കഗ്നിഷന് വേണ്ടിയിട്ടുള്ള സ്വിച്ച്, അങ്ങനെയുള്ള മീഡിയ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു സ്റ്റിയറിംഗിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡിൽ വൈപ്പറിൻ്റെ കൺട്രോളും ഉണ്ട്. നമുക്ക് ഓട്ടോ ഹെഡ്ലാമ്പ് ഫംഗ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. മാനുവലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. ഒന്ന് പുള്ളി ചെയ്താൽ ഫോഗ് ലാംപ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ്, വൺ ടച്ച് ഓപ്ഷനോട് കൂടിയിട്ടുള്ള പവർ വിൻഡോസും ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ഫംഗ്ഷനും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. സൺറൂഫിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ എല്ലാ LED ലൈറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ സൺഗ്ലാസ് ഹോൾഡർ വരേണ്ടതാണ്, പക്ഷേ ഫേക്കാണ്. അത്യാവശ്യം നോർമലായിട്ടുള്ള ഒരു സൺറൂഫ് വരുന്നുണ്ട്. ഇവിടെ എക്സ്ട്രാ ഒരു വെന്റിലേഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. വണ്ടി നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് കുറേയൊക്കെ ചൂട് ഇതിനകത്തൂടെ പൊക്കോളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. നമുക്ക് എന്തായാലും ബാക്കിലോട്ടൊന്ന് കയറിയിരുന്ന് നോക്കാം. ഇതാ ലെഗ് റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള പരുവത്തിലാണ് ഫ്രണ്ടിലത്തെ സീറ്റ് ഇട്ടിരുന്നത്. അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും എനിക്കുണ്ട്. 6 ഫീറ്റ് ഹൈറ്റാണ് എനിക്കുള്ളത്. എന്നിട്ട് ഹെഡ്റൂം ഇത്രയും വരുന്നുണ്ട്. പലതവണ ഞാൻ 6 ഫീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും 6 ഫീറ്റ് ഹൈറ്റ് എനിക്കുണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ലെഗ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇത്രയും സ്പേസ് ഉണ്ട്. മാന്യമായിട്ടുള്ള ലെഗ് റൂം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ബാക്കിൽ റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സീറ്റിൻ്റെ പുറകിൽ നമുക്ക് മാഗസിൻ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെയും ഫ്രണ്ടിലത്തെ പോലെ തന്നെ നല്ല സൈസുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. ബാക്കിലും നമുക്കിവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിലത്തെ 3 സീറ്റിലും നമുക്ക് ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ്റെസ്റ്റ് തന്നെയാണ് വരുന്നത്. അതുകൂടാതെ കപ്പ് ഹോൾഡറോട് കൂടിയിട്ടുള്ള ഒരു ആംറസ്റ്റും വരുന്നുണ്ട്. ബാക്കിലത്തെ സീറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല കംഫോർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ലോണം ചാരി നമുക്ക് ഇരിക്കാം, യാതൊരു ഇഷ്യൂസും ഇതിനകത്തില്ല. നല്ല ഒരു തൈ സപ്പോർട്ടും നമുക്ക് കാലിൽ കിട്ടുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നേരെ കാല് തറയെ ചവിട്ടി വെച്ചാലും എനിക്കിവിടെ തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. അപ്പം ഇതിന് 2 എഞ്ചിനാണ് ഫോക്സ്വാഗൻ ടൈഗൂണിനകത്ത് നമുക്ക് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ. അതിനകത്ത് നമുക്ക് 115 PS പവറും 178 NM ടോർക്കുമാണ് വരുന്നത്.
അതില് നമുക്ക് രണ്ട് ഗിയർ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് 6-speed മാനുവൽ ഗിയറും 6-speed ഓട്ടോമാറ്റിക് ഗിയറുമാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് 1.5 ലിറ്ററിന്റെ TSI പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അതിനകത്ത് നമുക്ക് 6-speed മാനുവലും 7-speed DSG ഗിയർ ബോക്സും ആണ് വരുന്നത്. 150 PS പവറും 250 NM ടോർക്കുമാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയന്റ് വരുന്നതിൽ തന്നെ GT വേരിയന്റ് ആയിട്ട് നമുക്ക് 1.5 ലിറ്ററിൽ അടുത്തൊരു രണ്ട് വേരിയന്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ എൻജിൻ ട്യൂൺഡ് ആയിരിക്കും. അതുപോലെ തന്നെ വണ്ടിക്ക് കോസ്മെറ്റിക്സിലും കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, കുറച്ച് റെഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം വരും. ഈ ഒരു വേരിയന്റിൽ 1 ലിറ്റർ ടർബോ പെട്രോളിൽ നമുക്ക് നോർമൽ വേരിയന്റ് മാത്രമേ വരത്തുള്ളൂ. GT ലൈൻ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫോക്സ്വാഗൺ സ്കോഡ വണ്ടികളിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലും വൈപ്പർ റൈറ്റ് സൈഡിലുമാണ്. നമ്മൾ സാധാരണ വണ്ടി ഓടിച്ച് പോകുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ 1-2 തവണയെങ്കിലും ഇതൊന്ന് തെറ്റാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇൻഡിക്കേറ്ററിന് പകരം വൈപ്പർ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് വിടുന്നത്. എനിക്ക് ഇപ്പോൾ ഒരബദ്ധം പറ്റി. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 1 ലിറ്റർ പെട്രോൾ ആണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരത്തില്ല. കാരണം നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു പവർ വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പവറൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നോർമലായിട്ട് കയറി പോകുന്നുണ്ട്. ഒരിക്കലും ഇത്രയും വലിയൊരു വണ്ടിയെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനുള്ള അത്രയും വലിയ എഞ്ചിൻ ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും നമുക്ക് തോന്നിക്കത്തില്ല. സസ്പെൻഷൻ്റെ കാര്യമാണെങ്കിലും ഇതുപോലുള്ള ബമ്പുകളൊക്കെ കയറുമ്പോൾ വളരെ സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ബോഡി റോളും നമുക്ക് തോന്നുന്നില്ല. രണ്ടിൻ്റെയും ഒരു മീഡിയം ലെവലിലാണ് നമുക്ക് ഈ ഒരു റൈറ്റ് കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്ഥലത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പോലും എല്ലാ സീറ്റും അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അകത്താണെങ്കിലും നല്ല സ്ഥലവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. AC കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ള AC തന്നെയാണ്. നമുക്ക് നട്ടുച്ചയ്ക്കാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, മഴക്കാറുണ്ട്. എങ്കിൽ പോലും നല്ല തണുപ്പ് നമുക്ക് അകത്തോട്ട് വണ്ടിക്കകത്തോട്ട് കിട്ടുന്നുണ്ട്. പ്രോപ്പർ SUV ഓടിക്കുന്ന അതേ ഫീല് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ബോണറ്റ് ലൈന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കൊള്ളിച്ച് നിർത്താൻ നേരത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് വണ്ടിയുടെ സൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുപോലെ ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഗൈഡൻസ് വരുന്നില്ല, സാധാരണ റിവേഴ്സ് ക്യാമറ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ആസ് യൂഷ്വൽ സ്കോഡയുടെ ഫോക്സ്വാഗന്റെ വണ്ടികൾ വരുന്നത് പോലെ തന്നെ റിവേഴ്സ് ഗിയർ നമ്മൾ താഴോട്ട് പ്രസ് ചെയ്തിട്ടാണ് ഫസ്റ്റിൻ്റെ പൊസിഷനിലേക്ക് ഇടുന്നത്. അപ്പോഴാണ് റിവേഴ്സ് ഗിയർ വരുന്നത്. നോർമൽ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്കും പോകും. 15 കിലോമീറ്റർ സ്പീഡിൽ, കുറഞ്ഞ സ്പീഡിൽ പോകുമ്പോൾ പോലും സെക്കൻഡ് ഗിയറിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് എഞ്ചിനിൽ വലിയ വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം തീരെ കുറഞ്ഞ സ്പീഡിൽ നമ്മൾ ടൗണിൽ കൂടെ പോകുമ്പോഴും അടിക്കടി ഗിയർ മാറ്റാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. മൊത്തത്തിൽ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. യാതൊരു കുറവും പറയാനില്ല. പിന്നെ നല്ല ഡ്രൈവിംഗ് ഹരം വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതിൻ്റെ GT ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്പോർട്ടി ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത് ഒരു നോർമൽ ഫാമിലി യൂസിന് വേണ്ടിയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെ നമുക്ക് ധാരാളമാണ്. ഓൺ റോഡ് മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 13-14 ലിറ്റർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൈവേയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 18-19 റേഞ്ചിലേക്കൊക്കെ വണ്ടിയുടെ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു SUVക്ക് ഇത്രയും മൈലേജ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം ഞാൻ എക്കോസ്പോർട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ പെട്രോൾ അതിൽ ഏകദേശം 9-10 ചില സമയത്ത് സിറ്റിയിൽ കൂടെ പോകുമ്പോൾ അത്രയൊക്കെ കിട്ടുന്നുള്ളൂ നോർമൽ യൂസിൽ. ചില സമയത്ത് നല്ലോണം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12-13 വരെയൊക്കെ മാക്സിമം കിട്ടിയാലായി. ഹൈവേയിലോട്ട് പോകുമ്പം ഒരു 16 അതിനപ്പുറത്തോട്ട് സാധാരണഗതിയിൽ കിട്ടാറില്ല. ഒരിക്കൽ മാത്രം എനിക്ക് 17 കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല മൈലേജ് തന്നെയാണ് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ യൂസർ റിവ്യൂ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സോ വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ 3 സിലിണ്ടർ ആയതുകൊണ്ട് ഇത്രയും വലിയൊരു വണ്ടിക്ക് അതൊരു കുറവായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്ക് സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുണ്ട് ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ്? ആക്ച്വലി ഞാൻ 4-5 തവണ ഓടിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള ഞാൻ ഹാച്ച് ബാക്ക് ആണ് ഓടിച്ചിട്ടുള്ളത്. അപ്പം അതിനെ ബേസ് ചെയ്തുള്ള റിവ്യൂ ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പെട്രോൾ ആണ് ഉള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ തന്നെ പവർ നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇത് അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. അപ്പം സർവീസുകൾ കുറച്ചുകൂടി ചെയ്യാനുണ്ട്, എഞ്ചിൻ ഫൈൻ ട്യൂൺ ആകാനുണ്ട്. ആക്ച്വലി ഐ മീൻ സിറ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ റൈസ്ഡ് ആണ്. SUV ആണ്, ഹാച്ച് ബാക്ക് ആണ്. അപ്പം വിസിബിലിറ്റി നല്ലപോലെ ഉണ്ട്.
പിന്നെ പവർ നല്ല രീതിയിലുണ്ട്. ഫസ്റ്റിൽ കുറച്ച് കയറാൻ പ്രയാസം പോലെ തോന്നുന്നുണ്ട്, മേ ബി സർവീസ് കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആകുമായിരിക്കും. ഇതിന്റെ ഫ്രണ്ടിലത്തെയും ബാക്ക് സീറ്റിലെയും റൈഡ് കംഫോർട്ട് എങ്ങനെയുണ്ട് നമുക്ക്? ചെറിയ പാത്ത് ഹോൾസിൽ അല്ലെങ്കിൽ ചെറിയ ബംസിലൊക്കെ വരുമ്പോഴത്തേന് കാര്യമായ പ്രശ്നം തോന്നിയിട്ടില്ല. എന്റെ വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേന് സസ്പെൻഷൻ അത്യാവശ്യം നല്ലതാണ്. ഐ മീൻ തീരെ സ്മൂത്ത് അല്ല, കുറച്ച് ഹാർഡാണ്, ഐ മീൻ മീഡിയം റേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ പാത്ത് ഹോൾസിലൊന്നും പ്രശ്നം വന്നിട്ടില്ല. അകത്തോട്ടധികം വരുന്നില്ല, നല്ല രീതിയിൽ ഡാമ്പനിങ് ആവുന്നുണ്ട്. പിന്നെ ഐ മീൻ സ്മൂത്ത് ആണ്, ഐ മീൻ കമ്പാരിറ്റീവ്ലി സ്മൂത്ത് ആണ്. സെക്കൻഡിൽ തേർഡിലൊക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന്റെ മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് സിറ്റിയിലാണോ കൂടുതൽ ഓടിക്കുന്നത് അതോ ഹൈവേയിലാണോ? ഈ രണ്ടിടത്തും എങ്ങനെയാണ് ഇതിന്റെ മൈലേജ് കിട്ടുന്നത്? നിലവിൽ ഇപ്പം കൂടുതലും ഞാനൊരു എടുത്ത റൈഡിൽ ഒരു 80% സിറ്റിക്കകത്തൂടെയാണ്, 20% മാത്രമേ ഞാൻ ഹൈവേയിൽ എടുത്തിട്ടുള്ളൂ. 15-20 കിട്ടും ഹൈവേയിൽ, സിറ്റിയിൽ ഒരു 13-14 കിട്ടണം. ഇതിനകത്ത് കാണിക്കുന്നത് വെച്ചാണെങ്കിൽ ഒരു കുറവാണ് കാണിക്കുന്നത്, പക്ഷെ കമ്പനി പറയുന്നത് 18 കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഐ മീൻ പൈസ ഒക്കെ അടിച്ച പെട്രോളിന്റെ പൈസ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്ന് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റിയിലാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം ഈ ഒരു പവറിന്റെ ഈ ഒരു റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ന്യായമായ മൈലേജ് കിട്ടുന്നുണ്ട്. 13-14 സിറ്റിയിൽ കിട്ടണം. ഐ മീൻ ലോങ് ഡ്രൈവിലാണെങ്കിൽ 18-20 കിട്ടേണ്ടതാണ്. ലോങ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ടില്ല ഇതിലായിട്ടും. പിന്നെ ഇതിന് സൺറൂഫ് ഉണ്ട്, അതൊരു നല്ല ഇതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ അകത്ത് ഒരു മഴ സമയത്താണെങ്കിലും ഒരു ലോങ് ഡ്രൈവിലൊക്കെ പോവാണെങ്കിലും സൺറൂഫിന്റെ മെൽബോൺ തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അത്യാവശ്യം നല്ലതാണ്. ബാക്കില് 3 പേര് ഇരുന്നാലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്റെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവൻ ദോ ഐ മീൻ ഡൈമെൻഷൻസ് സെയിം ആണെങ്കിലും വിഡ്ത് എനിക്കൊന്നും ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടില് രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, അത് ഈ ഒരു സെഗ്മെന്റിന്റെ നല്ലൊരു കാര്യമാണ്. ടെർബോ ലാഗ് കാര്യമായിട്ട് അറിയാനുണ്ട്? ടെർബോ ലാഗ് കാര്യമായിട്ട് ഫീൽ ആയിട്ടില്ല. ഐ മീൻ സിറ്റി റൈഡ്സിലാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്, അത്ര ലാഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇദ്ദേഹമാണ് വണ്ടി വാങ്ങിച്ചത്. ഇത് ഓൺ റോഡ് പ്രൈസ് എത്ര ആയിട്ടുണ്ട്? ഈ ഒരു വേരിയന്റിൽ ഒരു ടോപ്പ് ലൈൻ ആണ്, 1 ലിറ്റർ ടോപ്പ് ലൈൻ. അപ്പൊ 17 ആയി ഓൺ റോഡ് പ്രൈസ്, ഏകദേശം എക്സ്റ്റോറും ആകുമ്പോ ഒരു 15 അടുത്ത് വരും. അപ്പൊ നമ്മുടെ ഈ ഒരു ഓൺ റോഡ് പ്രൈസിനകത്ത് നമ്മുടെ ഇൻഷുറൻസും എക്സ്റ്റൻഡഡ് വാറന്റി പാക്കേജ് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? അതെ അതെ അതെ, പാക്കേജ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ സർവീസ് പാക്കേജ് ഫ്രീ ആയിരുന്നു. ഫ്രീ അതൊരു ഓഫർ ആയിരുന്നു, അത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഞാൻ എക്സ്ട്രാ ഒരു 2 ഇയറിനോടെയും എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു കോസ്റ്റ് ഒരു 10,500 വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 ഇയേഴ്സ് ആയി. പിന്നെ 4 ഇയേഴ്സ് വാറന്റി അല്ല, അത് സർവീസ് പാക്ക് ആയിരുന്നു. വാറന്റി ഓൾറെഡി 4 ഇയേഴ്സ് ഫ്രീ ആണ്. ഓക്കെ, ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട് ആ ഒരു ഫസ്റ്റ് വണ്ടിയുടെ എക്സ്പീരിയൻസ്? സാറ്റിസ്ഫൈഡ് ആണോ? അതെ അതെ, തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, എന്താണ് ഒരു ഫീലിംഗ്? പവർ ഫീൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിച്ച് പഠിച്ചുള്ള ചെറിയ വണ്ടികളാണ്, അപ്പൊ അതിന് മാറ്റി ഒരു വലിയ വണ്ടികൾ വന്നപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ വലിയ വണ്ടി ഓടിക്കുന്നു എന്നുള്ളൊരു ഫീല് വരുന്നുണ്ടോ? വലിയ വണ്ടി ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല, അങ്ങനത്തെ ഒരു ഇത് വരത്തില്ല. നമ്മള് സൈഡ് നോക്കണായാലും അങ്ങനത്തെ ഒരു ഇതുവരെ വന്നിട്ടില്ല. നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് ഫസ്റ്റ് വെന്റിലേറ്റർ സീറ്റ് ആണ്, അതൊരു നല്ലൊരു പറയാവുന്ന ഒരു ഫീച്ചർ ആണ് അത് നമുക്ക് എടുത്തു പറയാൻ. പിന്നെ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം. മറ്റേ കീ എന്നാ പഠിച്ചു നോക്കുമ്പോ ഇത് കുറച്ച് ലോ ആണെന്ന് പറയാം. പിന്നെ ഇതിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺ ഗ്ലാസ് ഹോൾഡർ ഉണ്ട്, അത് ഡമ്മിയാണ്. ഓ, അത് ഡമ്മിയാണ്. പിന്നെ കുറച്ച് ബട്ടൺസ് ഉണ്ട്, ആ ബട്ടൺസ് അതും ഡമ്മിയാണ്. പിന്നെ ഒരു ഒരു ബട്ടൺ എന്ന് പറയുമ്പോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് പറയുമ്പോ വിത്തൗട്ട് ഫങ്ഷൻ എന്നാണ് എഴുതി കാണിക്കുന്നത്. ഓ, അതാണ് ഇതിന് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ള ഡ്രോബാക്സ്. ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബട്ടൺസ് എന്നാന്ന് അറിയത്തില്ല, അത് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ജി ടി പ്ലസിൽ ഉണ്ടോന്ന് അറിയത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത്? വേറെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി? ആ, ഓരോന്നോരോന്ന് നോക്കി നോക്കി വന്നിട്ടാണ് ഇതിലേക്ക് എത്തിയത്. പിന്നെ ഇതിലേക്ക് എത്താനുണ്ടായ കാരണങ്ങൾ, ഫസ്റ്റ് ഫോക്സ് വാഗന്റെ ആ ഒരു ബ്രാൻഡിംഗ്, ആ ഒരു ഇത്, ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, പിന്നെ ലുക്ക്. ഞാൻ ഫസ്റ്റ് വന്ന മറ്റേ സ്കോഡയുടെ കുശാഖ് നോക്കി തുടങ്ങി, പിന്നെ അത് നോക്കി നോക്കി വന്നപ്പോഴാണ് ഇത് ഇറങ്ങിയത്. അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ലുക്ക് സെയിം ആണ് ഏകദേശം ഫീച്ചേഴ്സും കാരണം. പക്ഷെ അത് ഫസ്റ്റ് ഇറങ്ങി, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ഒരു ഫ്രഷ്നെസ് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ലുക്ക് അതിനെക്കാൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഫ്രണ്ടിൽ ലുക്ക് എന്ന് പറയുമ്പോ ഈ ക്രോം എലമെന്റ് ഇതും കാര്യങ്ങളൊക്കെ മറ്റേനെക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. കുറച്ചുകൂടെ ക്രോം എലമെന്റ് ഈ വണ്ടിക്ക് കൂടുതലുണ്ടല്ലേ? അതെ അതെ. ഈ ക്യാരക്ടർ ലൈൻ ആയാലും കുറച്ചുകൂടിയും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ട്.
ഒരു മസ്കുലർ ഫീലിംഗ് വരും. ഓക്കെ, അതിനെ കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലേ, ഇപ്പം 1000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ടല്ലേ. സർവീസ് കഴിഞ്ഞു, സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സർവീസില് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവര് ജസ്റ്റ് ഓയിൽ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മെയിൻ ആയിട്ടുള്ള സർവീസിനെ കുറിച്ച് പറയാറായിട്ടില്ലല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഫോക്സ്വാഗനെയും സ്കോഡയും സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സർവീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഈ വണ്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. സർവീസ് ചാർജ് ഒരുപാട് കൂടുതലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ മലയാളികൾക്കുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പുതിയതായിട്ട് കുറേ വണ്ടികളിലെ ലൈനപ്പ് വന്നതിന് ശേഷം സ്കോഡയും ഫോക്സ്വാഗനും ഒരുപോലെ തന്നെ അവരുടെ സർവീസ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി, അതായത് സാധാരണക്കാരന് താങ്ങാവുന്ന പോലെ എമൗണ്ടൊക്കെ കുറച്ച് ഒക്കെയാണ് ഇവർ സർവീസ് ചെയ്യുന്നത് എന്നാണ് പൊതുവേ വരുന്ന ഒരു റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ഭാവിയിൽ ഫോക്സ്വാഗൻ സ്കോഡ വണ്ടികളുടെ ഒക്കെ തന്നെ റീസെയിൽ വാല്യൂവും ഒരുപാട് കൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വീട്ടിലുള്ളവർ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്നിട്ട് അവരെന്താണ് പറയുന്നത്? ബോഡി റോള് ഭയങ്കരമായിട്ട് വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലാണ്ട് ഓവറായിട്ട് നമുക്ക് കംപ്ലൈന്റ് പറയാനില്ലല്ലേ. ഓക്കെ, അപ്പം മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയെ കുറിച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും നമ്മളുടെ ഈ ഒരു വണ്ടി അവൈലബിൾ ആക്കി തന്നതിന്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.